കർത്താവും ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഏവരെയും അറിയിക്കുന്നു. യേശുക്രിസ്തു വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെടുകയും ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും ചെയ്തുവെങ്കിൽ മൂന്ന് നാൾ കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞ പ്രസ്താവനയും യോനാ പ്രവാചകന്റെ അടയാളം പോലെ മൂന്ന് രാവും മൂന്ന് പകലും മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ ഇരിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞ പ്രസ്താവനകളും തെറ്റായി പോകുന്നില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. അല്ലാതെ തന്നെ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികളൊക്കെ ഇത് ചൂണ്ടിക്കാണിച്ച് ഇത് ബൈബിളിന്റെ ഒരു പിഴവായിട്ട് പറയാറുണ്ട്. അതിനൊരു വ്യക്തമായ മറുപടി ഭജനാടിസ്ഥാനത്തിൽ കൃത്യമായ കണക്ക് പ്രകാരമുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. ബൈബിളിൽ ഈ ഒരു വിഷയത്തിൽ ബൈബിൾ സ്കോളേഴ്സിനിടയിൽ മൂന്ന് പ്രധാന അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ബുധനാഴ്ചയാണ്. രണ്ട്, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് വ്യാഴാഴ്ചയാണ്. മൂന്ന്, പാരമ്പര്യമായി പൊതുവും വിശ്വസിച്ചിരിക്കുന്നത് പോലെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്, ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട വിശ്വാസങ്ങൾ. ഇതിലേറ്റവും പ്രബലമായി നിൽക്കുന്നത് യേശുക്രിസ്തു വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടു, ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഒരു പെസഹ ദിവസമാണ്. പെസഹ ആചരിച്ച ശേഷം കർത്താവ് യേശുക്രിസ്തു ഗെത്സെമനെ തോട്ടത്തിലേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കുന്നു. അവിടെ വച്ചിട്ടാണ് ഇസ്കരി കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നത്, കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും ആ ഭാഗത്ത് വച്ചിട്ടാണ്. കർത്താവ് അനുവദിച്ചിട്ട് കർത്താവ് അവിടെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ പെസഹയുടെ ആരംഭത്തിലാണ്. ഇപ്പം യഹൂദൻ്റെ കണക്ക് പ്രകാരം വൈകുന്നേരം 6 മണി തൊട്ട് അടുത്ത ദിവസം 6 മണി വരുന്ന ഒരു ദിവസം, അപ്പോൾ അവൻ്റെ പെസഹ ആരംഭിച്ച ആ ദിവസത്തിലാണ് കർത്താവ് യേശുക്രിസ്തുവിനെ വിചാരണക്കായി പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ പെസഹയുടെ തൊട്ടടുത്ത ദിവസം മുതലാണ് യഹൂദൻ്റെ ആചാരപ്രകാരമുള്ള 7 ദിവസത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആദ്യത്തെ ദിവസം അവർ വിശുദ്ധ ശബത്ത് ആരംഭിക്കും. ഇതിനെ വലിയ ശബത്ത് എന്ന് അവർ പറയുന്നു. അവസാന ദിവസം ഒരു ശബത്ത് ആചരിക്കും. അതിനെയും ഈ രീതിയിൽ ശബത്തായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ യഹൂദനെ സംബന്ധിച്ച് പെസഹ കഴിഞ്ഞു വരുന്ന അടുത്ത ദിവസം ശബത്താണ്. അപ്പം യഹൂദനെ സംബന്ധിച്ച് ഒരേ ആഴ്ചയിൽ തന്നെ 2 ശബത്ത് വരാനുള്ള സാധ്യത, ഒരു വർഷത്തിൽ ഒരേ ആഴ്ചയിൽ 2 ശബത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഈ പെസഹ കഴിഞ്ഞുള്ള ശബത്തും സാധാരണയായുള്ള ശനിയാഴ്ച ഉള്ള ശബത്തും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി വായിക്കുമ്പോൾ അറിയാൻ പറ്റും. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒക്കെ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. വാക്യങ്ങൾ ഈ വീഡിയോടൊപ്പം കാണിക്കുന്നതുകൊണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാക്യങ്ങൾ വീഡിയോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിലൊക്കെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഇതാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്തു, മരിച്ച ഉടനെ അവർ യേശുക്രിസ്തുവിൻ്റെ ശരീരം ക്രൂശിൽ നിന്നെടുത്തു. കാരണം അടുത്ത ദിവസം ശബത്താണ്, ഇത് ഒരുക്കനാളാണ്, അടുത്ത ദിവസം ശബത്താണ്. അതുകൊണ്ട് ശബത്തിൽ ക്രൂശിൽ ശരീരങ്ങൾ ഇരിക്കരുത് എന്ന് വെച്ച് അതിനുമുമ്പ് തന്നെ കള്ളന്മാരുടെ കാല് ഒടിച്ച് ക്രൂശിൽ നിന്നെടുത്ത് യേശുക്രിസ്തുവിനെ അല്ലാതെ തന്നെ ഒടിക്കാതെ തന്നെ ക്രൂശിൽ നിന്ന് ശരീരം എടുക്കുകയുണ്ടായി. അപ്പോൾ അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ശബത്ത് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ, ശബത്തിന് തൊട്ട് മുമ്പാണ് യേശുവിനെ ക്രൂശിച്ചത്. അപ്പോൾ ഇത് ശനിയാഴ്ചയുള്ള ശബത്താണോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ ശനിയാഴ്ചയുള്ള ശബത്താണെങ്കിൽ വെള്ളിയാഴ്ചയാണ് യേശുവിനെ ക്രൂശിച്ചത്. പക്ഷേ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പെസഹ കഴിഞ്ഞൊരു ശബത്തുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 വാദങ്ങളുണ്ട്. ഒരു വാദം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ് യേശുവിനെ ക്രൂശിച്ചത് എന്നുള്ളതാണ്. ഈ ബുധനാഴ്ച വാദക്കാരെ പറഞ്ഞ ഭാഗം, ഈ കാണുന്ന ശബത്ത് അത് വ്യാഴാഴ്ചയുള്ള ആ ശബത്ത് വ്യാഴാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ ബുധനാഴ്ച ക്രൂശിച്ചു, വ്യാഴാഴ്ചയുള്ള ശബത്തിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. വെള്ളിയാഴ്ച അടുത്ത ദിവസം, അത് കഴിഞ്ഞ് ശനിയാഴ്ചയുള്ള ശബത്ത്, ശനിയാഴ്ച വൈകുന്നേരം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ഈ ബുധനാഴ്ച വാദക്കാരുടെ വാദം. ഇനി അവരുടെ വാദം നമുക്കൊന്ന് പരിശോധിക്കാം. അത് പറയുന്നത് ശരിയാണോ, ബുധനാഴ്ചയാണോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്? ഇവരുടെ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ശരിയായിട്ട് വരും. ഒരു കാര്യം, യേശുക്രിസ്തു പറഞ്ഞ യോനാ പ്രവാചകൻ്റെ അടയാളം 3 രാവും 3 പകലും. ബുധനാഴ്ചയാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതെങ്കിൽ ബുധനാഴ്ച വൈകുന്നേരം തൊട്ട് നമ്മൾ നോക്കിയാൽ യഹൂദൻ്റെ കണക്ക് പ്രകാരം വ്യാഴാഴ്ച രാവും പകലും, വെള്ളിയാഴ്ച രാവും പകലും, ശനിയാഴ്ച രാവും പകലും, ശനിയാഴ്ച വൈകുന്നേരമായിട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതാണ് ബുധനാഴ്ച വാദക്കാരുടെ വാദം.
നീ ഈ വാദം ശരിയാണോ അല്ലയോ നമ്മൾ വചനപ്രകാരം പരിശോധിച്ചാൽ പ്രധാനമായി രണ്ട് കുഴപ്പങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് പ്രധാനമായി ഉന്നയിക്കുന്നത് സൗന്ദര്യ വിഭാഗം ആൾക്കാരാണ്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഞായറാഴ്ചത്തെ പ്രാധാന്യം കുറച്ച് ശനിയാഴ്ചയ്ക്ക് പ്രാധാന്യം കൂട്ടണമെന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് അവർ. ശബത്ത് ആചരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പ് ശനിയാഴ്ച ആക്കാൻ വേണ്ടിയുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്കത് വായിച്ചപ്പോൾ, ഈ ഒരു വാദം കേട്ടപ്പോൾ വായിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത്. കാര്യം ബൈബിൾ വ്യക്തമായിട്ട് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു സംഭവത്തിൽ അത് ശനിയാഴ്ച ആക്കുന്നത് വേദവിപരീതമാണ്, 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ബുധനാഴ്ച ആണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെങ്കിൽ വ്യാഴാഴ്ച ശബത്ത്, വെള്ളിയാഴ്ച ബൈബിൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന് സുവിശേഷത്തിൽ നിന്നൊക്കെ വാക്കി നമുക്ക് കാണാൻ പറ്റും. ഇവർ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച അടക്കിയ സ്ഥലം, ക്രൂശിച്ച ശേഷം ശരീരം അടക്കിയ സ്ഥലം സ്ത്രീകളും കൂടെ പോയി കണ്ടു. കണ്ട് അടുത്ത ശബത്തിൽ അവർ ഒതുങ്ങിയിരുന്നു, ശബത്ത് ആചരിച്ച് അടങ്ങിയിരുന്നു. അതിനുശേഷം അവർ സുഗന്ധ വർഗങ്ങൾ ശേഖരിച്ച് അവർ ഇവരുടെ യഹൂദ ആചാര മര്യാദ പ്രകാരം യേശുക്രിസ്തുവിന് ശരീരത്തിന് ചെയ്യാനായിട്ട് ഇവർ അതിരാവിലെ തന്നെ പോയെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു ബുധനാഴ്ച ക്രൂശിക്കപ്പെട്ടു, വ്യാഴാഴ്ച ശബത്ത്, വെള്ളിയാഴ്ച ആയിരിക്കണം ഇവർ പോയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ സ്ത്രീകൾ പോയപ്പോഴാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതായിട്ട് നമുക്ക് ബൈബിൾ കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ ഇരുട്ടുള്ളപ്പോൾ തന്നെ പോയ കാര്യം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവിടെ വെച്ച് മഗ്ദലക്കാരത്തി മറിയ യേശുക്രിസ്തുവിനെ കാണുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഒരു ആശയം അവിടെ തെറ്റായിട്ട് വരികയാണ്. ഈ ആ ഒരാശയം സാധൂകരിക്കാൻ, ആ ഒരു ആശയം സ്ഥാപിക്കാനായിട്ട് ഇവർ പറയുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, വെള്ളിയാഴ്ച സ്ത്രീകൾ പോയി സുഗന്ധവർഗ്ഗങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിച്ചു. അത് പ്രിപ്പയർ ചെയ്യാനും ഏതാണ്ട് ഒരു ദിവസം സമയം ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ പ്രിപ്പയർ ചെയ്തു. ശനിയാഴ്ച വീണ്ടും അവർ ശബത്ത് ആചരിച്ചു. അതിനുശേഷം ഇവർ പോയി ഞായറാഴ്ച, ശനിയാഴ്ച ശബത്ത് വൈകുന്നേരം 6 മണിക്ക് കഴിയും. അതിനുശേഷം ഇവർ കടന്നുപോയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് പരിശോധിക്കുമ്പോൾ അവിടെ വീണ്ടും പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ശബത്തുകൾ കഴിഞ്ഞെന്നല്ല, രണ്ട് ശബത്ത് കഴിഞ്ഞിട്ടെന്നല്ല, ശബത്ത് കഴിഞ്ഞ് ശബത്തിന് ശേഷം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ശബത്തിന് ശേഷമാണ് ഇവരെന്ത് ചെയ്തത്, ഈ സുഗന്ധവർഗ്ഗം പൂശാനായിട്ട് പോയത്. അപ്പം അവിടെ ശബത്ത് എന്ന സിംഗുലർ ടേം നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലാതെ ബഹുവചനമല്ല, ഏകവചനമാണ് കാണാൻ പറ്റുന്നത്. അപ്പം അതും ഇവരുടെ ഭാഗത്തെ തകർക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ രണ്ട് ശബത്തിന് ശേഷമാണ് സ്ത്രീകൾ പോയതെന്ന് യാതൊരു കാര്യവും നമുക്ക് സ്ഥാപിക്കാൻ പറ്റത്തില്ല. രണ്ട് ശബത്തുണ്ടെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. കാര്യമെന്ന് വെച്ചാൽ ഈ പെസഹ കഴിഞ്ഞൊരു ശബത്തുണ്ട്, പക്ഷെ ആ ശബത്ത് വ്യാഴാഴ്ച ആയിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇങ്ങനത്തെ രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുകയാണ്. ഇനി വ്യാഴാഴ്ചയാണോ യേശുവിനെ കുറിച്ച് കിട്ടുന്നത്, 2-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. വ്യാഴാഴ്ചയാണോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്, വ്യാഴാഴ്ചയാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ചയായിരിക്കും ശബത്ത്. ഇപ്പോൾ വെള്ളി, ശനി പിന്നെ രണ്ട് ശബത്ത് അടുത്തടുത്ത് വരികയാണ്. ഈ രണ്ട് ശബത്ത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ദിവസമായി. ഈ 2 ദിവസം കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തുവിനെ സുഗന്ധവർഗ്ഗങ്ങൾ പൂശാൻ പോയതായിട്ട് ബൈബിൾ പറയുന്നില്ല. അങ്ങനെയാണ് വരുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്നില്ല. നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്നത് സ്ത്രീകൾ സുഗന്ധവർഗ്ഗം പൂശാനായിട്ട് ശബത്ത് കഴിഞ്ഞിട്ട് പോയെന്നാണ് നമുക്ക് കിട്ടുന്നത്. ശബത്തിൽ അവർ അടങ്ങി പാർത്തിരുന്നു. ശബത്ത് കഴിഞ്ഞ ശേഷം അതിരാവിലെ തന്നെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ കടന്നുപോയി. അപ്പോൾ 2 ശബത്ത് കഴിഞ്ഞിട്ടാണ്, 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോയതെന്ന് യാതൊരു ഐഡിയയും വായിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ആ ഒരൊറ്റ വിഷയത്തിൽ തന്നെ ആ വാദം തകരുകയാണ്. ഇനി 2-ാമത്തെ കാര്യം, 3 രാവും 3 പകലും എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കർത്താവ് ചില ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിൽ 3-4 കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ അതേസമയം നമ്മൾ ലൂക്കോസിന് സുവിശേഷത്തിലേക്ക് വരുമ്പോഴും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ഈ ലൂക്കോസിന് സുവിശേഷത്തിൽ തന്നെ യേശുക്രിസ്തു ഉയർത്തെഴുന്നതിൻ്റെ ശേഷം ദൂതന്മാർ സ്ത്രീകളോട് പറഞ്ഞ കാര്യമുണ്ട്. 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം ദൂതന്മാർ സ്ത്രീകളോട് പറയുന്നുണ്ട്. വാക്യവും നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്, കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ വാക്യം എടുത്ത് വായിക്കുന്നില്ല, വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാനായിട്ട് ആശയം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. വാക്യങ്ങൾ നമുക്ക് ഒപ്പം തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റും. അവിടൊക്കെ 3-ാം നാളിൽ എന്നാണ് കാണാൻ പറ്റുന്നത്, 3 ദിവസം കഴിഞ്ഞിട്ടെന്നല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ
ഈ ബുധനാഴ്ച എന്ന വാദവും വ്യാഴാഴ്ച എന്ന വാദവും മൂന്നാം നാളിൽ ആണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എന്ന വാക്യം വരുമ്പോൾ തകരുകയാണ്. അവർക്കത് ന്യായീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ ബുധനാഴ്ച വാദവും വ്യാഴാഴ്ച വാദവും ഉന്നയിക്കുന്ന ആളുകൾക്ക് അപ്പോൾ ഇതാണ് ഈ വിവാദങ്ങളുടെ പ്രശ്നം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയം തോന്നും, യേശുക്രിസ്തു ഒരിടത്ത് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെന്ന്, മറ്റൊരിടത്ത് പറഞ്ഞു മൂന്ന് രാവ് മൂന്ന് പകലും, ഇപ്പോൾ പറയുന്ന മൂന്നാം ദിവസമാണെന്ന്. ഇതിലെന്താണ് ശരി? ഇത് തന്നെ വൈരുദ്ധ്യമല്ലേ നിങ്ങൾക്ക് തോന്നിപ്പോകും? ഇത് തന്നെയാണ് ചില മുസ്ലിം സഹോദരങ്ങൾ ചോദിക്കുന്നത്, ഇത് തന്നെയാണ് ചില നിരീശ്വരവാദികൾ ചോദിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പലർക്കും ഇതേ സംശയം ഉണ്ടായേക്കാണ്, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാണ്. ഇതിന് വ്യക്തമായ മറുപടി ബൈബിളിലുണ്ട്. എന്താ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ ഒരു നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ കൃത്യമായി ആധുനിക രീതിയിലുള്ള വാച്ചും കാലം ഉപയോഗിച്ച് സമയം വ്യക്തമായി നിശ്ചയിച്ച് പോകുന്ന ആൾക്കാർ, നമുക്ക് ഓരോ മിനിറ്റിനും പ്രാധാന്യമുണ്ട്, ഓരോ സെക്കൻഡിനും നമ്മൾ പ്രാധാന്യം, നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. എന്നാൽ യഹൂദന്മാർ അങ്ങനെ അല്ലായിരുന്നു. അവർ ഉപയോഗിച്ചത് ചന്ദ്രവർഷമാണ്. അവർക്ക് വർഷത്തിൽ 365 ദിവസമില്ല. 65 1/4 അല്ലെങ്കിൽ ഒരു കാൽ ഭാഗം കൂടെ അവർക്ക് വരുന്നത്, അവർക്കത് 360 ദിവസമേ വരുന്നുള്ളൂ. അവർ സൂര്യ ഘടികാരമാണ് ഉപയോഗിച്ചത്. സൂര്യൻ്റെ ഗതി അനുസരിച്ച് നിഴൽ നീങ്ങുന്ന ക്ലോക്കാണ് ഉപയോഗിച്ചത്. ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ക്ലോക്കൊന്നുമല്ല. അപ്പോൾ അവരുടെ ഈ കണക്ക് പറയുന്നത്, അവരുടെ കണക്കുകൾ നമ്മുടെ ഇന്നത്തെ ആധുനിക രീതിയിൽ, ഇന്നത്തെ ആധുനിക തലത്തിൽ ആ ഒരു നിലവാരത്തിൽ കൃത്യമാണ് ചിന്തിക്കരുത്. ഇപ്പോൾ യേശുക്രിസ്തു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം എന്താ? നാലാം ദിവസം. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നാലാം ദിവസം, അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്ന് രാവ് മൂന്ന് പകലും, ബുധനാഴ്ചയാണ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ വ്യാഴാഴ്ച രാവും പകലും, വെള്ളിയാഴ്ച രാവും പകലും, ശനിയാഴ്ച രാവും പകലും. ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു, നാലാമത്തെ ദിവസം ഞായറാഴ്ച. ന്യായമായി നമ്മൾ ഉള്ളി വരുന്നൊരു ഒരു ആശയമാണ്. അപ്പോൾ അതിന് കർത്താവ് മറ്റൊരു ഭാഗത്തെന്ന് പറഞ്ഞു, മൂന്നാം നാളിൽ ഉയർത്തി നിൽക്കുമെന്ന് പറഞ്ഞു. കർത്താവ് മാത്രമല്ല ദൂതന്മാരും പറഞ്ഞു മൂന്നാം നാളിൽ. ഇപ്പോൾ ഇവിടെ എന്താണ് പിന്നെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ യഹൂദന്മാരുടെ ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെന്നും മൂന്നാം നാളിലെന്ന് പറയുന്നത് ഒരേ കാര്യത്തിനാണ് പറയുന്നത്. അതായത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞതും മൂന്നാം നാളിലെന്ന് പറയുന്നത് ഒരൊറ്റ വിഷയമാണ്. രണ്ട് ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ ദിവസമെന്നാണ്, നാലാമത്തെ ദിവസമെന്നല്ല. നമ്മുടെ ഇന്നത്തെ രീതിയിൽ നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് വരുന്നത് നാലാം ദിവസമെന്നാണ്. അന്ന് തെറ്റാണത്. അതിന് തെളിവ് ഞാൻ ബൈബിളിൽ തരാം. ഈ ഒരു വാക്യം നിങ്ങളുടെ അറിവിനോട് വായിക്കുകയാണ്, അപ്പോൾ തന്നെ നിങ്ങൾക്കത് വീഡിയോ കാണാൻ പറ്റും. എങ്കിൽ ഞാൻ വായിക്കുന്നു. ഒന്ന് രാജാക്കന്മാർ അതിൻ്റെ 12 അധ്യായത്തിലെ വരുമ്പോൾ നമുക്കവിടെ ചില കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. രഹബ്യാവിന് രാജാവ് വാക്ക് കണ്ടതിന് അവിടെ ഒരു ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിൽ അഞ്ചാമത്തെ വാക്യത്തിൽ അവൻ അവരോട്, നിങ്ങൾ പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുക്കൽ വരുവൻ എന്ന് പറഞ്ഞു. അങ്ങനെ ജനം പോയി. നിങ്ങൾ പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുക്കൽ വരുവൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? മൂന്ന് ദിവസം കഴിഞ്ഞിട്ട്, അതായത് നാലാമത്തെ ദിവസം ജനം എന്ത് ചെയ്യണം? രാജാവിനെ കാണാൻ വരണം. ഇനി നിങ്ങളെ 12 വാക്യം എന്ന് വെച്ചു, അതേ അധ്യായം 12 വാക്യം, അതേ അധ്യായം 12 വാക്യത്തിൽ, മൂന്നാം ദിവസം എൻ്റെ അടുക്കൽ വീണ്ടും വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതുപോലെ യോരോബ്യാമും സകല ജനവും മൂന്നാം ദിവസം യിരഹബ്യാമിൻ്റെ അടുക്കൽ ചെന്നു. അപ്പം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് അഞ്ചാമത്തെ വാക്യത്തിൽ വായിച്ചത്. 12 വാക്യത്തിൽ അതേ കാര്യം വീണ്ടും പറയുമ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെന്നല്ല, മൂന്നാം ദിവസം രാജാവ് വരാൻ പറഞ്ഞതുപോലെ ജനം ചെന്നു. അപ്പോൾ അന്നത്തെ ഒരു രീതിയിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ നാളെ മറ്റന്നാൾ, അങ്ങനെയല്ല. ഈ പറഞ്ഞു തുടങ്ങിയ ദിവസം തൊട്ട്, ഇന്ന് തൊട്ട് മൂന്ന് ദിവസം എണ്ണുകയാണ്. ഇന്ന്, നാളെ, മറ്റന്നാൾ, ഇങ്ങനെ എണ്ണുകയാണ്. അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നാലാമത്തെ ദിവസമല്ല, മൂന്നാമത്തെ ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെന്നും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മൂന്നാം ദിവസമെന്നും ദൂതന്മാർ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് വൈരുദ്ധ്യമല്ല, ഇത് ബൈബിളിൽ എഴുത്ത് ശൈലിയായിരുന്നു അന്നത്തെ കാലത്തെ. അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെന്നും മൂന്നാം ദിവസം രണ്ടും ഒരേ ആശയമാണ്. ഒരു വൈരുദ്ധ്യം അവിടെ വരുന്നില്ല. ഇനി നമുക്ക് വെള്ളിയാഴ്ച എന്ന വിഷയത്തേക്ക് വരാം. അപ്പോൾ നമുക്ക് ബുധനും വ്യാഴവും തെറ്റാന്ന് ഉറപ്പായിട്ട് മനസ്സിലായി. കാരണം ബുധനും വ്യാഴവും ശരിയാവണമെങ്കിൽ ഞായറാഴ്ച ഒന്നുകിൽ നാലാമത്തെ ദിവസമാവണം, അത് തെറ്റാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് മൂന്നാമത്തെ ദിവസമാണ്, മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ല.
അതുകൊണ്ട് തന്നെ ബുധൻ വ്യാഴം വാദം തെറ്റാണ്. ഇനി വെള്ളിയാഴ്ചയിലേക്ക് വരാം. വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് വരുമ്പോൾ മൂന്ന് രാവ് മൂന്ന് പകലൊന്ന് കണക്ക് എങ്ങനെ ശരിയാകുമെന്നാണ് ഇതിനെ എതിർക്കുന്ന ആളുകൾ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ഉത്തരം, മൂന്ന് രാവ് മൂന്ന് പകലും എന്ന് പറയുമ്പോൾ മൂന്നാം ദിവസം എന്ന് പറഞ്ഞതുപോലെ, മൂന്ന് നാൾ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞത് മൂന്നാം ദിവസം ഒന്നാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു രീതിയാണ് അവിടെ വരുന്നത്. ഞാൻ വ്യക്തമാക്കി തരാം. ഒരു രാവും ഒരു പകലും യേശുക്രിസ്തു വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ രാവ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച സോറി വെള്ളിയാഴ്ച പകല് വെള്ളിയാഴ്ച രാവ് രാത്രി, ശനിയാഴ്ച പകല് ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച രാവിലെ എന്നുവെച്ചാൽ ഞായറാഴ്ച പകൽ നേരം രാവിലെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ രണ്ട് രാവും മൂന്ന് പകലുമായി, രണ്ട് രാവും മൂന്ന് പകലും. അപ്പം രണ്ട് രാവും മൂന്ന് പകലും എന്ന് പറയുമ്പോൾ കറക്റ്റ് എത്ര, രണ്ടര ദിവസം. രണ്ടര ദിവസം എന്ന് വെച്ചാൽ രണ്ടര ആകുമ്പോൾ അത്ര മൂന്നാമത്തെ ദിവസം. ഇപ്പം മൂന്ന് രാവും മൂന്ന് പകലും ഇരിക്കുമെന്ന് പറഞ്ഞത് ശരിയായില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ വരാം. അത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യേശുക്രിസ്തുവിനെ പിടിക്കുന്നപ്പോഴാണ് വ്യാഴാഴ്ച വൈകുന്നേരമാണ്, നമ്മുടെ കണക്ക് പ്രകാരം വൈകുന്നേരം, അവരുടെ കണക്ക് പ്രകാരം വെള്ളിയാഴ്ച രാവിലെ ആണ്. അവരുടെ കണക്ക് പ്രകാരം വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണി തൊട്ട് വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്, പെസഹ ആരംഭിക്കുകയാണ്. ഗസ്സമനത്തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതി ദുഃഖിതമായിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കർത്താവ് ആ സമയം തൊട്ട് കാൽവരി ക്രൂശിൽ മരിച്ചതുവരെ ഈ മരണവേദന അനുഭവിക്കുകയായിരുന്നു, അവിടം തൊട്ട് അനുഭവിക്കുകയാണ്. ഈ രീതിയിലാണ് ദൂതന്മാരും പറഞ്ഞിരിക്കുന്നത്, ക്രൂശിച്ച് മൂന്നാം നാൾ ഉയർത്തിയിരുന്നേക്കും. നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. ആ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആശയം കുറച്ചൊരു വ്യക്തമുണ്ട്. ഞാൻ ആ വാക്യം കൂടെ ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അഞ്ചാം വാക്യം, ആറാം വാക്യം, അഞ്ചും ആറും വായിക്കുമ്പോൾ, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പം ക്രൂശിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ക്രൂശിച്ചത് തൊട്ട് നമ്മൾ എണ്ണുമ്പോൾ മൂന്ന് രാവ് മൂന്ന് പകലും വരികയാണ്. ക്രൂശിച്ചതിന് ശേഷം തൊട്ട് നമ്മൾ എണ്ണുമ്പോൾ രണ്ട് രാവും മൂന്ന് പകലും വരികയാണ്. ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. ഇനി യോനാ പ്രവാചകന്റെ അടയാളം, യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചെന്ന് നോക്കുക. യോനാ പ്രവാചകൻ മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നു. നാലാമത്തെ ദിവസമാണ് യോനാ പ്രവാചകനെ പോയി മത്സ്യം കരയ്ക്ക് ശ്രദ്ധിച്ചിട്ടതെന്ന് നമ്മൾ വായിക്കുന്നില്ല. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്, നമ്മൾ ചിന്തിക്കുന്നതാണ് അങ്ങനെ. ഒരുപക്ഷെ മൂന്നാമത്തെ ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ മത്സ്യം യോനാ പ്രവാചകനെ കരയ്ക്ക് കൊണ്ട് ഇട്ട് കാണും, നമുക്കറിയത്തില്ല. എന്നാൽ കർത്താവിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നാലാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയല്ലായിരുന്നു, മൂന്നാം ദിവസം തന്നെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. എന്നുവെച്ചാൽ രണ്ട് രാവും മൂന്ന് പകലും കറക്റ്റായി. വ്യാഴാഴ്ചത്തെ രാത്രിയോട് എടുത്താൽ മൂന്ന് രാവും മൂന്ന് പകലും. ഈ രീതിയിലാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് വെള്ളിയാഴ്ച കർത്താവ് നമ്മുടെ കണക്ക് പ്രകാരം വ്യാഴാഴ്ച വൈകുന്നേരം കർത്താവിനെ പിടിച്ചു വിസ്തരിക്കുന്നു, വെള്ളിയാഴ്ച രൂഷിക്കുന്നു, ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി യാതൊരു തർക്കവും സംശയവും ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിച്ച്, തർക്കം ഉണ്ടാവും, ഇങ്ങനെ തർക്കിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, സംശയം ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷയത്തിൽ സംശയം ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് മൂന്ന് രാവ് മൂന്ന് പകൽ നിറവേറിയില്ല എന്ന് ചിന്തിക്കരുത്. മൂന്ന് രാവ് മൂന്ന് പകൽ വ്യക്തമായിട്ട് തന്നെ നിറവേറി. മൂന്ന് രാവ് മൂന്ന് പകൽ നിറവേറിയതിനു ശേഷം നാലാമത്തെ രാവിലാണ് അല്ലെങ്കിൽ നാലാമത്തെ പകലിലാണ് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന ലോജിക്കോടെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. അങ്ങനെ ബൈബിൾ എവിടെയും പറയുന്നില്ല. ആ ബൈബിൾ പറയാത്ത കാര്യം നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വ്യക്തത വന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ഈ പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷനിൽ, അതായത് ബയോളജിക്സ് എന്ന പേജിൽ ഈ പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ വരുന്ന ആഴ്ചകളിൽ ബൈബിളിനെതിരായ ആരോപണങ്ങൾക്ക് മറുപടി എന്ന ഈ പ്രോഗ്രാമുകളിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ അത് ചെറുതോ വെറുതോ ആകട്ടെ, ദൈവജനപ്രകാരം ലഭിക്കുന്ന അറിവുകൾ
നമ്മൾ കഴിവതർത്തോളം മറ്റുള്ളവരെയും അറിയിക്കുക. പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയത്തില്ല, പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാറില്ല, പലരെയും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മറ്റു പലരും കുഴപ്പിക്കാറുണ്ട്, സംശയം ഉളവാക്കാറുണ്ട്, വിശ്വാസത്തിൽ നിന്നും അടർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് ബൈബിളിനെ വിമർശിക്കുന്ന ചില ആളുകൾ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ അറിയുന്ന സത്യം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം. അതാണ് നമ്മുടെ പിതാവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അത് ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മൾ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.